ശിക്ഷയേക്കാൾ നീതിക്ക് മുൻഗണന നൽകിയാണ് ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. അടുത്ത മാസം 1 ന് രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വരുന്നതോടെ ജുഡീഷ്യൽ നടപടികൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പാക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അഭയാർത്ഥികൾക്ക് അന്തസ്സാർന്ന ജീവിതം ഉറപ്പാക്കാൻ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വർഷങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചു. जल मार्गों के विकास पर इतने व्यापक रूप से काम शुरू हुआ है. इसका बड़ा लाभ नॉर्थ ईस्ट को होगा. मेरी सरकार ने नॉर्थ ईस्ट के विकास के लिए 10 वर्षों में आवंटन में 4 गुना से अधिक की वृद्धि की है. सरकार इस क्षेत्र को एक्ट ईस्ट पॉलिसी के तहत स्ट्रेटेजिक गेटवेज बनाने के लिए काम कर रही है. नॉर्थ ईस्ट में हर तरह की कनेक्टिविटी का बढ़ाया जा रहा है. शिक्षा, स्वास्थ्य, पर्यटन, रोजगार, हर क्षेत्र में विकास कार्यों को आगे बढ़ाया जा रहा है. असम में 27,000 करोड़ रुपये की लागत से सेमीकंडक्टर प्लांट बनाया जा रहा है. यानी नॉर्थ ईस्ट मेड इन इंडिया चिप्स को भी सेंटर होने वाला है. मेरी सरकार नॉर्थ ईस्ट में स्थायी शांति के लिए निरंतर काम कर रही है. पिछले इस 10 वर्षों में अनेक पुराने विवादों को हल किया गया. अनेक अहम समझौते हुई है. नॉर्थ ईस्ट में अशांत क्षेत्रों में तेज विकास करके चरणबद्ध तरीके से अफसा हटाने का काम भी जारी है. देश के हर क्षेत्र में विकास के ये नए आयाम भारत के भविष्य का उद्घोष कर रहे हैं. माननीय सदस्य, പുതിയ കരാറുകളിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവച്ചു. മേഖലയിൽ ഘട്ടം ഘട്ടമായി അസ്മ പിൻവലിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ 3,20,000 കോടി രൂപയാണ് രാജ്യത്തെ കർഷകർക്ക് വിതരണം ചെയ്തതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പി എം കിസാൻ സമ്മാൻ നിധി मेरी सरकार के नए कार्यकाल के शुरुआत दिनों से ही किसानों को 20,000 करोड़ रुपया से अधिक की राशि ट्रांसफर की जा चुकी है. सरकार ने खरीफ फसलों के लिए MSP में भी रिकॉर्ड वृद्धि की है. माननीय सदस्यगण, आज का भारत अपनी वर्तमान जरूरतों को ध्यान में रखते हुए अपनी कृषि व्यवस्था में बदलाव कर रहा है. हम ज़्यादा से ज़्यादा आत्मनिर्भर हो और ज़्यादा से ज़्यादा निर्यात से किसानों की आमदनी बढ़े, इस सोच के साथ नीतियाँ बनाई गई है, निर्णय लिए गए हैं. इंडियन കർഷകർക്ക് ഇന്ന് ലോകത്തെ ഭക്ഷ്യ ആവശ്യം പൂർണ്ണമായും നിറവേറ്റാനുള്ള കഴിവുണ്ട്. ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് 2023 അന്താരാഷ്ട്ര മില്ലറ്റ് ഡേ ലോകമാകെ ആഘോഷിച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ മുഖ്യ പരിഗണനയാണ് നൽകുന്നത്. ഇവിടത്തേക്കുള്ള ബജറ്റ് വിഹിതം 4 ഇരട്ടി വർദ്ധിപ്പിച്ചു. എല്ലാ സേവനങ്ങളെയും വടക്കുകിഴക്കൻ മേഖലയുമായി ബന്ധിപ്പിച്ചു. നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുകയും ചെയ്തുകൊണ്ട് മേഖലയിൽ ശാശ്വത സമാധാനം സർക്കാർ ഉറപ്പുവരുത്തിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദുർബല വിഭാഗങ്ങളുടെ പുരോഗതിയിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും ഉയർച്ചയിലെത്താനാകൂ എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. അതിനിടെ രാഷ്ട്രപതിയുടെ സംയുക്ത സമ്മേളനത്തെ ബഹിഷ്കരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി MPമാർ അറിയിച്ചു.